ഇന്ത്യൻ ആർമിയുടെ ശക്തിയും കഴിവും ലോകപ്രശസ്തമാണ്. നമ്മുടെ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ചില പ്രത്യേക വാഹനങ്ങൾ ഇന്ത്യൻ ആർമി ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യൻ ആർമിയുടെ സ്വന്തമായ ചില പ്രമുഖ വാഹനങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഈ പ്രത്യേക വാഹനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ എഫിഷ്യൻസിയും പരാക്രമവും വർദ്ധിപ്പിക്കുന്നു. ഒന്നാമതായി അശോക് ലെയ്ലാൻഡ് സൂപ്പർ സ്റ്റാലിൻ. അശോക് ലെയ്ലാൻഡിൻ്റെ സൂപ്പർ സ്റ്റാലിൻ 8x8 ആദ്യമായി നമുക്ക് പരിചയപ്പെടാം. അശോക് ലെയ്ലാൻഡ് ഉണ്ടാക്കുന്ന സ്റ്റാലിൻ റേഞ്ചിലുള്ള ഒരു അപ്ഗ്രേഡഡ് ഹെവി വെഹിക്കിളാണിത്. ഇന്ത്യൻ ആർമിയിലെ തന്നെ ഏറ്റവും പോപ്പുലറായ ഗ്രൂപ്പ് കാരിയർ വാഹനങ്ങളിലൊന്നാണ് സൂപ്പർ സ്റ്റാലിൻ 8x8. 60,000-ൽ പരം സൂപ്പർ സ്റ്റാലിൻ വാഹനങ്ങളാണ് ഇന്ത്യൻ ആർമി ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. ഇന്ത്യൻ ആർമിയുടെ ഡ്യൂട്ടി ഡിഫൻസ് വെഹിക്കിളും ഇതുതന്നെയാണ്. ഇത് ആർമിയിലെ പലതരം ലോജിസ്റ്റിക്കൽ ആൻഡ് ടാക്ടിക്കൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. അതിനാൽ അശോക് ലെയ്ലാൻഡ് സ്റ്റാലിനെ ലോജിസ്റ്റിക്കൽ ബാക്ക്ബോൺ എന്നും അറിയപ്പെടുന്നു. രണ്ടാമതായി MBV ടാറ്റ മോട്ടേഴ്സ് 4x4. ടാറ്റയുടെ 4x4 മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിൾ അല്ലെങ്കിൽ MBV നമ്മുടെ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ച് വരുന്ന ബുള്ളറ്റ് പ്രൂഫ്, മൈൻ പ്രൂഫ് ആൻഡ് ഗ്രനേഡ് പ്രൂഫ് വാഹനമാണ്. നക്സൽ ആൻഡ് മിലിറ്റൻ്റ് ഏരിയകളിൽ എസ്കോർട്ടിംഗ്, പെട്രോളിംഗ് എന്നീ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ ആർമി ഉപയോഗിച്ച് വരുന്ന വാഹനമാണിത്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 80 km/h 242 bhp ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനുമാണ് ഈ വാഹനത്തിനുള്ളത്. മൂന്നാമതായി ടാറ്റ വാപ്പ് 8x8. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഫൻട്രി കോംബാറ്റ് വെഹിക്കിളാണ് ടാറ്റ വാപ്പ് 8x8. ഏത് തരം സിറ്റുവേഷനിലും ഉപയോഗിക്കാൻ തക്കവണ്ണമാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ടാറ്റ ഈ വാഹനത്തെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ, ബാലിസ്റ്റിക് പ്രൊട്ടക്ഷൻ, NBC പ്രൊട്ടക്ഷൻ എന്നിവ ഈ വാഹനത്തിൻ്റെ സവിശേഷതകളാണ്. നാലാമതായി ടാറ്റ മോട്ടേഴ്സ് LSV. നമ്മുടെ സേനയുടെ സ്വകാര്യ ട്രാൻസ്പോർട്ട് വെഹിക്കിളാണ് ടാറ്റ മോട്ടേഴ്സ് LSV അഥവാ ലൈറ്റ് സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ. ഈ വാഹനത്തിന് 3 L ടർബോ ഡീസൽ എഞ്ചിൻ 115 bhp ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ടാറ്റ LSVയുടെ മാക്സിമം സ്പീഡ് 100 km/h ആയിരിക്കും. കൂടാതെ ഈ വാഹനത്തിന് GPSും എയർ ഫൈറ്റിംഗ് സ്പെഷ്യാലിറ്റിയും ഉണ്ടാകും. അഞ്ചാമതായി വൈപ്പർ. ഇന്ത്യൻ ആർമിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആർമഡ് വെഹിക്കിളാണ് വൈപ്പർ. ശ്രീലക്ഷ്മി ഡിഫൻസ് സൊല്യൂഷൻസ് ആണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതിവേഗ ചലനശേഷിയുള്ള വാഹനമായ വൈപ്പർ B7+ റേറ്റിംഗ് ആർമർ ഉപയോഗിച്ച് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നു. 10 crewനെ വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് വൈപ്പർ. എമർജൻസി സിറ്റുവേഷനിൽ വാഹനത്തിൻ്റെ ഇന്നർ ലോവർ ആർമർ സ്റ്റീൽ പാനൽ നീക്കം ചെയ്ത് ബാലിസ്റ്റിക് ഷീൽഡായി ഉപയോഗിക്കാനും കഴിയും. ആറാമതായി Windy 5.5. ഇന്ത്യൻ ആർമിയുടെ ഒരേ ഒരു പേറ്റൻറ്റ് വെഹിക്കിളാണ് Windy 5.5. ആർമിയുടെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കോപ്സാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. EME എട്ടാം കോപ്സ് റീയൂണിയനിലാണ് ഇതാദ്യമായി അൺവീൽ ചെയ്യപ്പെട്ടത്. മീഡിയം മെഷീൻ ഗണ്ണും ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റവും അഡീഷണൽ സർവൈലൻസ് എക്യുപ്മെൻറ്റുകളും Windy 5.5 സവിശേഷതകളാണ്. ഹൈ മൊബിലിറ്റി ആൻഡ് ഫാസ്റ്റ് അറ്റാക്ക് വെഹിക്കിൾ എന്ന വിശേഷണവും Windy 5.5. ഏഴാമതായി ടാറ്റ മെർലിൻ. ഇന്ത്യൻ ആർമി കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന മാരുതി ജിപ്സിക്ക് പകരമായി നിരത്തിലിറക്കുന്ന വാഹനമാണ് ടാറ്റ മെർലിൻ. ടാറ്റ കമ്പനിയുടെ നിരവധി വാഹനങ്ങൾ ഇന്ത്യൻ ആർമി ഉപയോഗിച്ചു വരുന്നു. പുതിയതായി ടാറ്റ നിർമ്മിച്ച് പരീക്ഷണം നടത്തി വരുന്നതും ഉടൻ തന്നെ സേനയിൽ വ്യാപകമാകുന്നതുമായ ക്രൂ വെഹിക്കിളാണിത്. മെർലിൻ ഒരു ലൈറ്റ് സപ്പോർട്ട് വെഹിക്കിളാണെന്നും പറയാൻ കഴിയും. പിൻഭാഗത്തായി കാണുന്ന മെഷീൻ ഗൺ ഘടിപ്പിക്കാൻ തക്ക ഫ്ലാറ്റ് ബെഡ് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ 3.3 L ലിക്വിഡ് കൂൾഡ് ഡീസൽ ഇഞ്ചക്ഷൻ എഞ്ചിന് 185 bhp പവറും 450 NM പീക്ക് ടോർക്കുമാണുള്ളത്. ടാറ്റ മെർലിൻ്റെ റൺ ഫ്ലാറ്റ് ടയറും സെൻട്രൽ ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റവും നിരത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ടയറിൻ്റെ പ്രഷർ കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നു. കൂടാതെ ഹോട്ട് സോണുകളിൽ ധാരാളം ആർമഡ് ഫോഴ്സുമായി സഞ്ചരിക്കാനും ഈ ടെക്നോളജി സഹായിക്കുന്നു. ഈ വാഹനത്തിൻ്റെ സെൽഫ് റിക്കവറി വിഞ്ച് മുൻഭാഗത്തായി കാണപ്പെടുന്നു.
ഹൈഡ്രോളിക് ബ്രേക്കും വാക്വം അസിസ്റ്റഡ് ബ്രേക്ക് ബൂസ്റ്റേഴ്സും ഇവയുടെ ടയറുകൾക്കുണ്ട്. എട്ടാമതായി മഹേന്ദ്ര മാക്സ്മാൻ. ഇന്ത്യൻ ആർമിയുടെ ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണ് മഹേന്ദ്ര മാക്സ്മാൻ. ഹെവി ഡയറക്റ്റ് ഫയറിങ്ങിനെ പ്രതിരോധിക്കാൻ മാക്സ്മാന് ശേഷിയുണ്ട്. അതുകൂടാതെ ഹാൻഡ് ഗ്രനേഡിനെ ചെറുക്കാൻ തക്ക രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ആർമർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഡിഫൻസ് ഫോഴ്സുകളെ കൂടാതെ പല സംസ്ഥാനങ്ങളിലെ പോലീസ് ഫോഴ്സും ഈ വാഹനം ഉപയോഗിച്ചു വരുന്നു. ഇതിനെ പവർ ചെയ്യാൻ 2.5 ലിറ്റർ CRDC എഞ്ചിനും 105 BHP പവറും 228 NM പീക്ക് ടോർക്കും വരെ ഇവയ്ക്ക് സാധ്യമാണ്. മഹേന്ദ്ര മാക്സ്മാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർമേഡ് ക്യാപ്സ്യൂൾ ബേസ്ഡ് ലൈറ്റ് ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾ. 2009 മുതൽ ഇന്ത്യയിലെ പല ഫോഴ്സുകളും ഈ വാഹനം ഉപയോഗിച്ചു വരുന്നു. മുംബൈ പോലീസായിരുന്നു മാക്സ്മാനെ ആദ്യമായി സ്വന്തമാക്കിയത്. അതിനുശേഷം മാക്സ്മാൻ ധാരാളമായി ഇന്ത്യൻ സേനകൾ ഉപയോഗിച്ചു തുടങ്ങി. 7 ക്രൂ ഫയറിംഗ് പോയിൻ്റ് ഉള്ളതാണ് മാക്സ്മാൻ വാഹനം. റിയർ വ്യൂ ക്യാമറയും TV സ്ക്രീനും പിൻഭാഗത്തുള്ള ഡെഡ് സോൺ കാണുന്നതിനായി ഡ്രൈവറെയും കോ ഡ്രൈവറെയും സഹായിക്കുന്നു. 9. മഹേന്ദ്ര ആക്സ്. ഇസ്രായേലി മിലിറ്ററി വെഹിക്കിളിനെ ആധാരമാക്കി നിർമ്മിച്ചതാണ് മഹേന്ദ്ര ആക്സ്. ഈ വാഹനത്തിൻ്റെ പരന്ന ബോഡിയും ഭയപ്പെടുത്തുന്ന ലുക്കും കാരണം ഇന്ത്യൻ ഹമ്മർ എന്ന് പരക്കെ അറിയപ്പെടുന്നു. ആക്സിനെ പവർ ചെയ്യാൻ 2.7 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. 173 BHP 346 NM പീക്ക് ടോർക്ക് മാക്സിന് സാധ്യമാണ്. മഹേന്ദ്ര വൈകാതെ തന്നെ പുതിയ 4 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വാഹനവും സൈന്യത്തിൻ്റെ സേവനത്തിന് ലഭ്യമാക്കുമെന്നറിയിച്ചിരിക്കുന്നു. ഡീസൽ ആക്സ് 8 മുതൽ 9 km/L പെട്രോൾ ആക്സ് 6 മുതൽ 7 km/L മൈലേജ് ഉള്ളവയാണ്. ആക്സിന് ഓൾ വീൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റമാണുള്ളത്. ഇത് ഇത്തരം വാഹനങ്ങളുടെ എക്സ്ട്രീം മൊബിലിറ്റിക്ക് കാരണമാകുന്നു. 10. ഫോഴ്സ് ഗുർഖ. ഫോഴ്സിൻ്റെ ആർമി വെർഷനായ ഗുർഖ പലതവണ ഹൈവേകളിൽ ടെസ്റ്റ് ചെയ്യുന്നതായി കാണപ്പെട്ടിരുന്നു. മറ്റ് വാഹനങ്ങളിൽ നിന്നും തികച്ചും ഭിന്നമായി ഡോറുകൾക്ക് പകരമായി സോഫ്റ്റ് ടോപ്പാണുള്ളത്. ഈ ആർമിയുടെ പല സിറ്റുവേഷനുകളിലും ഉപയോഗപ്രദമായിരിക്കും. ഈ വാഹനത്തിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനുകളൊന്നും തന്നെ ആദ്യം പുറത്തുവിട്ടിരുന്നില്ല. 4x4 സിസ്റ്റവും ഹൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡീസൽ എഞ്ചിനുമാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ മുൻഭാഗത്തായി മടക്കാൻ സാധിക്കുന്ന വിൻഷീൽഡും കാണപ്പെടുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നവയാണ് ഈ വാഹനങ്ങൾ. 11. റെനോ ഷെർപ്പ. ഇന്ത്യൻ മിലിട്ടറിയും പാരാമിലിട്ടറിയും ആവശ്യാനുസരണം അന്താരാഷ്ട്ര മാനുഫാക്ചേഴ്സിൻ്റെ വാഹനങ്ങളും ഉപയോഗിച്ചു വരുന്നു. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ NSG ഉപയോഗിച്ച് വരുന്ന ഇത്തരത്തിലൊരു വാഹനമാണ് റെനോ ഷെർപ്പ. ഒരു ടാക്ടിക്കൽ വാഹനമാണ് ഷെർപ്പ. ഇതിനെ നിരത്തിൽ കണ്ടാൽ ഒരു രാക്ഷസൻ്റെ പ്രതീതിയാണ് ഉളവാക്കുക. ഈ വാഹനത്തെ പവർ ചെയ്യുന്നത് 4.76 ഡീസൽ എഞ്ചിനും ഇവയ്ക്ക് 215 BHP പവറും 800 NM പീക്ക് ടോർക്കും വരെ സാധ്യമാണ്. ആൾ ആർമേഡ് ഇൻ പ്ലേസിൽ വാഹനത്തിൻ്റെ ഭാരം 11 ടൺ ആയിരിക്കും. വളരെ വേഗം തന്നെ 110 km/h സ്പീഡ് കൈവരിക്കാൻ ഈ വാഹനത്തിന് സാധിക്കും. വളരെ വലിയ ഫ്യുവൽ ടാങ്ക് ഉള്ളതിനാൽ 1000 km വരെ തുടർച്ചയായി സഞ്ചരിക്കാൻ റെനോ ഷെർപ്പയ്ക്ക് സാധിക്കും. ഇത്തരം വാഹനങ്ങൾ ഇവയുടെ ആർമർ പവറിൻ്റെ സവിശേഷതയ്ക്ക് പേരുകേട്ടവയായിരിക്കും. അൺആർമേഡ്, ആർമേഡ് എന്നീ രണ്ട് തരത്തിലുള്ള റെനോ ഷെർപ്പ ലഭ്യമായിരിക്കും. ആർമേഡ് ഷെർപ്പയിൽ ബാലിസ്റ്റിക് മൈൻ IED കിറ്റുകൾ ഉൾപ്പെടുത്താൻ കഴിയുന്നവയായിരിക്കും. ഇവയുടെ വാർസോൺ മൊബിലിറ്റി വളരെ പ്രയോജനകരമാണ്. ഇവയുടെ പ്രധാന ഉപയോഗങ്ങൾ സ്കൗട്ടിംഗ്, പെട്രോളിംഗ്, കൺവേ, എസ്കോട്ടിംഗ് എന്നിങ്ങനെയുള്ള മിഷനുകളിലാണ്. ഫ്രഞ്ച് ഓട്ടോ മെഷീനാണ് ഷെർപ്പ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഫ്രഞ്ച് ഓട്ടോമൊബൈൽ കമ്പനിയുടെ സ്പെഷ്യലൈസ്ഡ് ഡിഫൻസാമായ റെനോ ട്രക്ക് ഡിഫൻസ് ലോകമെമ്പാടുമുള്ള മിലിട്ടറി ഗ്രേഡ് വാഹനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. 12. അശോക് ലെയ്ലാൻഡ് മീഡിയം ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾ. അശോക് ലെയ്ലാൻഡിൻ്റെ ഈ വാഹനം റേറ്റ് കോറിഡോറിൽ ഉപയോഗിച്ചു വരുന്നു. 8 kg TMD വരെയുള്ള ബ്ലാസ്റ്റ് അബ്സോർബ് ചെയ്യാൻ ഇതിന് സാധിക്കും. ഈ വാഹനത്തിലുള്ള 360 PTZ ക്യാമറ ഉപയോഗിച്ച് സർവൈലൻസ് കൂടാതെ 1 മണിക്കൂർ വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും.
ഈ വാഹനത്തിൽ 10 ക്രൂവിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാനും 360 ഡിഗ്രി ഗണ്ണർ സ്റ്റേഷനും വ്യൂയിങ് പോഡുകളും ഉണ്ടായിരിക്കും. 13-ാമതായി മഹേന്ദ്ര മേവ സ്ട്രാറ്റൻ പ്ലസ്. മഹേന്ദ്രയും ഫോർഡും ചേർന്നാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. 300 BHP-ഉം 894 NM പീക്ക് ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഇതൊരു ലൈറ്റ് ആം വെഹിക്കിൾ, ലൈറ്റ് ടാക്ടിക്കൽ വെഹിക്കിൾ കാറ്റഗറിയിൽ പെടുന്നു. ഇതിൽ 12 ക്രൂവിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാനും സൗകര്യമുണ്ട്. ഇവയിൽ അഡ്വാൻസ്ഡ് ഇലക്ട്രിക്കൽ സർവൈലൻസ്, ക്യാബിൻ AC, ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റം, ഹെവി ഡ്യൂട്ടി സസ്പെൻഷൻ ഫീച്ചേഴ്സുകളും ഉണ്ടാകും. ഇവയെ കൂടാതെ KRAZ 6322, മിറ്റ്സുബിഷി പജേറോ, ഹൈനോ സൂപ്പർ ഡോൾഫിൻ, FZ 9J, മഹേന്ദ്ര 550D-IN-2B, സ്വരാജ് മസ്ത, മാരുതി ജിപ്സി, അശോക് ലെയ്ലാൻഡ് ക്രാഷ് ഫയർ ടെൻഡർ, VFJ സ്റ്റാലിൻ Mark 3 and Mark 4, ടാറ്റ LPTA 16157C, ടെട്ര 8x8 മൊബൈൽ ഡീകണ്ടമിനേഷൻ വെഹിക്കിൾ, ബിമൽ ടെട്ര, VFJ ശക്തിമാൻ തുടങ്ങിയ പലതരത്തിലുമുള്ള ലൈറ്റ് ആൻഡ് ഹെവി വാഹനങ്ങളും ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചു വരുന്നു.